ഹലോ, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ്. ഇപ്പോ ഡോക്ടറെ കാണിക്കാൻ, അപ്പൊ ഒന്ന് കാണിക്കാൻ ഡേറ്റ് ആണ്. സ്കാനിംഗ് ഇന്നലെ ഞങ്ങൾ ആൽമാസ് പോയി, സ്കാനിംഗ് ഒക്കെ എടുത്ത് തീർന്നു. അപ്പൊ അതിന്റെ എന്തൊക്കെയെന്ന് അറിയാം, ഒന്ന് പോയാലും അറിയാം അതിന്റെ റിപ്പോർട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് വന്നിട്ട് ബാക്കി വിവരങ്ങളൊക്കെ ഞങ്ങള് പറഞ്ഞത്. ഓക്കെ, ഞങ്ങള് പോയിട്ട് വരാം. അങ്ങനെ അഞ്ചിന് മസാല ദോശ ആണെന്ന് പറഞ്ഞപ്പോൾ മസാല ദോശ കഴിക്കാൻ കയറിയാണ് നമ്മൾ മൂന്നാളും കൂടി, ഞാനും അഞ്ചും അമ്മയും കൂടി. അപ്പോൾ ഓള് കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട് മസാല ദോശ വേണം. അപ്പോൾ ഇതിൻ്റെ അടുത്തുണ്ടൊരു ഏട്ടൻ്റെ നല്ലൊരു കട, ഒരു നാടൻ ശൈലിയിലുള്ളൊരു കടയാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ വടയാണ്, പിന്നെ മസാല ദോശയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ് ഇവിടെ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ഇവിടെ വൈകുന്നേരം ടൈമിലൊക്കെ വന്ന് വന്ന് ചായടിക്കലുണ്ട്. ഇത്ര ദൂരം വന്നിട്ട് ഞങ്ങൾ ചായടിക്കലുണ്ട്. അത്രയ്ക്കും ടേസ്റ്റാണ് ഇവിടുത്തെ ചായയും വടയും ദോശയും ഇതൊക്കെ. എന്തായാലും മസാല ദോശ കഴിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് വീഡിയോ എല്ലാം പറയാം. അപ്പോൾ ഒന്ന് ഡ്രസ് ആവട്ടെ, കുറേ ആയി പോയിട്ട്. എന്താണ്, നല്ല ക്ഷീണത്തിലാണ് അല്ലേ? നല്ല ഫേമസ് കടയെന്നൊക്കെ പറഞ്ഞു, അവിടുത്തെ വട എന്നൊക്കെ ഫേമസ്. വട എന്നിട്ടില്ല, എനിക്ക് വട പൊതുവേ ഇഷ്ടമല്ല. ഞാൻ മസാല ദോശ, മസാല ദോശ അമ്മ ഇന്ന് പകുതി ഒരു ടെസ്റ്റ് ഉണ്ട്, ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഷുഗറൊക്കെ ഉണ്ട്, വെറും വയറ്റിന് ഷുഗറൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. പെണ്ണുങ്ങൾക്കെല്ലാവർക്കും പിന്നെ എന്താ അറിയുള്ളൂ, കൊര മാറിയിട്ടില്ല. അപ്പൊ ഒന്ന് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാറിയിട്ടില്ല. ഞാൻ ഇത്ര ആഴ്ച വരുമ്പോ എല്ലാരും പ്രാർത്ഥിക്കാൻ കൊറോണ ഇന്ത്യയിൽ നേരെ വിദ്യാഭ്യാസം പകർന്നു തോന്നുന്നു. വിദ്യാഭ്യാസം ആകെ ക്ഷീണിതയാണ്. ഇന്നലൊക്കെ ഭയങ്കര ചെറുതായിട്ട് മരിച്ചൊക്കെ ചെയ്തിരുന്നു, ഒരാളൊന്നും അറിഞ്ഞിട്ടില്ല. ഭയങ്കര ഒക്കെ കൂടി കിട്ടിയോ, മഴ ചെയ്തോ ഒന്നും അറിഞ്ഞു. അങ്ങനൊക്കെ ആയിട്ട് പിന്നെ ഒന്നാമത്തെ ഇതിൻ്റെ ഉള്ളിൽ സീനായിട്ടാണ്. അപ്പൊ ഇന്നലെ ഞങ്ങള് കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിരുന്നു, അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ കാണിക്കണ്ട്.
അങ്ങനെയാണ് കാര്യങ്ങള്. എന്തായാലും വീഡിയോ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യാം. അവിടെ തന്നെ ഉണ്ട് സ്കാനിങ്, പക്ഷെ അവിടെ ഭയങ്കര തിരക്കാവും. സ്കാനിങ് വരുന്നാല് വരെയൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര തിരക്കാണ്. വന്നിട്ടല്ല നിനക്ക് ഡോക്ടറെ കാണിക്കേണ്ട ടൈമിൽ കാണിക്കണ്ട ഡോക്ടർ. രാവിലെ പോയി നിൽക്കണ്ടത് കുട്ടിയമ്മയെ കൊണ്ട് കാണിച്ചാലും മതി. ദൂരുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, അഡ്രസ്സിനെക്കാട്ടി ദൂരില്ലെന്ന് എനിക്ക് ഫസ്റ്റില് കാണിക്കൽ നിർത്തിയില്ല. അപ്പൊ ഇതാണ് കാര്യങ്ങളൊക്കെ. എന്തായാലും എല്ലാരും നല്ല വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.